ട്രാവൽ എസ് പി ഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കർണാടക ഡിസ്ട്രിക്റ്റിലെ മൈസൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൈസൂർ പാലസ് അഥവാ അംബാ വിലാസിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത്. പത്ത് മണി മുതലാണ് പ്രവേശന സമയം. ചെരുപ്പുകൾ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം മാത്രമേ പാലസിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. രാവിലെ 10 മണിക്ക് ഓപ്പണായപ്പോൾ തന്നെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി സന്ദർശകരാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ തുടക്കത്തിലുള്ള ഈ തിരക്ക് ഒഴിവാക്കി പാലസിലെ കാഴ്ചകൾ നമുക്ക് വ്യക്തമായി ആസ്വദിക്കാൻ സാധിക്കും. കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൈസൂർ നഗരത്തിൻ്റെ മധ്യഭാഗത്തായി കിഴക്ക് ചാമുണ്ടി മലനിരകൾക്ക് അഭിമുഖമായാണ് മൈസൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ കൊട്ടാരം രാജകീയ വസതിയും വാടിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനവുമാണ്. ഇതാണ് കൊട്ടാരത്തിലെ ദർബാർ ഹാൾ. രാജകീയ കോടതിയുടെ ആചാരപരമായ മീറ്റിംഗ് ഹാളാണ്. അതിനുശേഷം നാം പ്രവേശിക്കുന്നത് ഒരു ഫോട്ടോ ഗാലറിയിലേക്കാണ്. അവിടെ രാജകീയ പരമ്പരയിലെ പ്രമുഖ വ്യക്തികളുടെയും കുടുംബാംഗങ്ങളുടെയും ഫോട്ടോസ് നമുക്ക് കാണാനാകും. ഇതുൾപ്പെടെ 7 കൊട്ടാരങ്ങളുണ്ട്. എന്നിരുന്നാലും മൈസൂർ കൊട്ടാരത്തിന് പ്രത്യേക സ്ഥാനമാണ് ചരിത്രത്തിലുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ യദുരായ ആണ് ആദ്യത്തെ കൊട്ടാരം നിർമ്മിച്ചത്. എന്നാൽ ഈ കോട്ട മരം കൊണ്ട് നിർമ്മിച്ചതായതിനാൽ തീപിടിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. നിലവിലെ കോട്ട കല്ലും ഇഷ്ടികയും മരവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1897 1912 കാലയളവിലാണ് ഇപ്പോഴത്തെ കോട്ട നിർമ്മിച്ചത്. താജ്മഹലിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൈസൂർ കൊട്ടാരം. പഴയ കൊട്ടാരം അല്ലെങ്കിൽ മരക്കൊട്ടാരം എന്നറിയപ്പെടുന്ന അവസാനത്തെ കൊട്ടാരം 1896 ഒരു വിവാഹവേളയിൽ കത്തി നശിച്ചു.
അന്നത്തെ രാജാവായിരുന്ന കൃഷ്ണരാജ വാടിയാരും അദ്ദേഹത്തിൻ്റെ അമ്മ കെമ്പന ഞമ്മണ്ണി ദേവിയും ഒരു പുതിയ കൊട്ടാരം പണിയാൻ തീരുമാനിക്കുകയും അങ്ങനെ 1897 തുടങ്ങിയ പുതിയ കൊട്ടാരത്തിൻ്റെ പണി 1912 പൂർത്തിയാക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനായിരുന്നു നിർമ്മാണ ചുമതല. കൊട്ടാരത്തിനുള്ളിലെ ഒരു കോട്ട്യാർഡാണിത്. റെസ്ലിംഗ് കോട്ട്യാർഡ് എന്ന് ഇതറിയപ്പെടുന്നു. അതിനാൽ ഗുസ്തി മത്സരങ്ങൾ ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത് എന്നാണ് കരുതേണ്ടത്. ആയിരത്തി തൊള്ളായിരത്തി 1930 മഹാരാജ ജയചാമരാജേന്ദ്ര വാടിയാരുടെ കാലത്ത് കൊട്ടാരം കൂടുതൽ വിപുലീകരിച്ചു. മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണ ചെലവ് 41 ലക്ഷത്തോളം രൂപയാണ്. അതായത് ഇന്നത്തെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം $30 മില്യൺ. രാജഭരണകാലത്ത് കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും വിഗ്രഹങ്ങളും സിംഹാസനങ്ങളും എല്ലാം ഒരു മ്യൂസിയത്തിൽ എന്ന പോലെ പാലസിനുള്ളിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പടികൾ കയറി ഒന്നാം നിലയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വലിയ രണ്ട് കണ്ണാടികൾ ഇരുവശവും സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് രാജാവായിരുന്ന കൃഷ്ണരാജ വാടിയാർ നാലാമൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത പ്രതിമ കാണുവാൻ സാധിക്കും. ഇദ്ദേഹമാണ് ഇന്നത്തെ മൈസൂർ പാലസ് നിർമ്മിച്ചത്. കൊട്ടാരത്തിനുള്ളിലെ വിശാലമായ പബ്ലിക് ഓഡിയൻസ് ഹാളാണിത്.
കൊട്ടാരത്തിനുള്ളിലെ പ്രൈവറ്റ് ഓഡിയൻസ് ഹാളാണിത്. വിവിധ നിറത്തിലുള്ള ടിൻഡഡ് ഗ്ലാസുകൾ കൊണ്ടാണ് ഇതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. ഹാളിൽ മുഴുവൻ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഗ്ലാസുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിലെ ഏറ്റവും കൂടുതൽ അലങ്കാരപ്പണികൾ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ട്രാവൽ ഈ സ്പീഡിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം.